വാർത്തകൾ ആദ്യമായി അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മധുര സംഗീതത്തിന്റെ ദക്ഷിണേന്ത്യൻ പര്യായം എസ് പി ബാലസുബ്രഹ്മണ്യം വിടവാങ്ങി. കോവിഡ് പോസിറ്റീവ് ആയതിനെ തുടർന്ന് ഓഗസ്റ്റ് 5 മുതൽ ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എസ് പി ബി. ഒരുവേള സുഖമായി എന്ന് വാർത്തകൾ എത്തിയതിനു പിന്നാലെയാണ് ഇപ്പോൾ ആരാധകരെ ഞെട്ടിച്ച് വിയോഗ വാർത്ത എത്തിയത്. എസ് പി ബി അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന് ആശുപത്രി വ്യാഴാഴ്ച വൈകിട്ട് മെഡിക്കൽ ബുള്ളറ്റിനിൽ അറിയിച്ചിരുന്നു. ഓഗസ്റ്റ് 13 എസ് പി ബിയുടെ ശരീരത്തിലെ ഓക്സിജന്റെ അളവ് കുറഞ്ഞിരുന്നു. തുടർന്ന് തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു, വെന്റിലേറ്റർ സഹായം നൽകി, പ്ലാസ്മ തെറാപ്പിക്കും വിധേയനായി. പിന്നീട് അദ്ദേഹത്തിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടതായി സെപ്റ്റംബർ 19 മകൻ എസ് പി ബി ചരൺ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ എസ് പി ബിയുടെ ആരോഗ്യനില ഭേദമാകുകയും ആശുപത്രിയിൽ വിവാഹ വാർഷികം ആഘോഷിക്കുകയും ചെയ്തിരുന്നു. ആരോഗ്യം നന്നാകുന്നു എന്ന് കാണിച്ച് എസ് പി ബി തന്നെ വീഡിയോയും പോസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ പെട്ടെന്ന് സ്ഥിതി വഷളായി എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. 16 ഭാഷകളിലായി 40,000-ത്തിലധികം ഗാനങ്ങൾ അദ്ദേഹം ആലപിച്ചിട്ടുണ്ട്. ഇത്രയധികം ചലച്ചിത്ര ഗാനങ്ങൾ പാടിയ മറ്റൊരു ഗായകൻ ലോകത്തുണ്ടാകില്ല. ഏറ്റവും അധികം പാട്ടുകൾ റെക്കോർഡ് ചെയ്തതിന്റെ ഗിന്നസ് റെക്കോർഡ് എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ പേരിലാണ്. 4 ഭാഷകളിലായി മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരം 6 അദ്ദേഹത്തെ തേടിയെത്തി. ബാലു എന്നായിരുന്നു സഹപ്രവർത്തകർ സ്നേഹത്തോടെ അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. പ്രിയപ്പെട്ട എസ് പി ബിക്ക് മീഡിയ ഫ്ലിക്സിന്റെ ആദരാഞ്ജലികൾ.